നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ആ ആവശ്യം നിങ്ങൾ പലരും വന്ന് വാട്സപ്പിലൂടെ വന്ന് എന്നോട് പറയുന്നുണ്ട്. ചിലർക്ക് കടബാധ്യത, ചിലർക്ക് ബിസിനസ് മുന്നേറ്റം വേണം, ചിലർക്ക് വിവാഹം, ചിലർക്ക് പഠിത്തം, അങ്ങനെ ധാരാളം ധാരാളം ധാരാളം, ചിലർക്ക് പ്രണയം, ചിലർക്ക് വസ്തു, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാര മാർഗവും ആയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പ്രാർത്ഥന നൽകാം, പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു കാര്യം, നിങ്ങളതിനെ നിങ്ങൾക്ക് ഞാനൊരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം ഞാനൊരു ജോലി പോലെ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ അതിന് എനിക്ക് പ്രതിഫലം തരേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ എന്നോട് ആവശ്യപ്പെടുന്നത്, അപ്പോൾ അതിന് ഇന്നതിനത് വേണം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തുകയെങ്കിൽ തുക എനിക്ക് അയച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വരുന്നവരെങ്ങാണുവാണെങ്കിൽ നേരിട്ട് തരിക. ഇനി ദീപം കൊളുത്തി ഇവിടെ ദീപം കൊളുത്തി പ്രാർത്ഥന നടത്താറുണ്ട്. അതിന് ഞാൻ വാങ്ങുന്നത് 100 രൂപയാണ്. ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതിന് 100 രൂപ ദീപം കൊളുത്തി. അപ്പോൾ അങ്ങനെ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതിന് 100 രൂപ ഞാൻ ചോദിക്കുമ്പോൾ, കാരണം എണ്ണയും തിരിയൊക്കെ വേണ്ടേ, അപ്പോൾ എണ്ണയും തിരിയൊക്കെ വാങ്ങിക്കണം, ദീപം അതുപോലെ കൊളുത്തണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാനിവിടെ ജോലി എടുക്കണം, എണ്ണ വാങ്ങിക്കണം, തിരി തീർക്കണം, വേറെ ആരുമില്ല. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തുണി വാങ്ങിക്കണം, പിന്നെ അത് തെറുക്കണം, പിന്നെ എന്താ എണ്ണ വാങ്ങിക്കണം, അപ്പോൾ ആ ദീപം പിന്നെ കൊളുത്തണം, എല്ലാം ഒറ്റയ്ക്ക് ഒരാളാണ് ചെയ്യുന്നത്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ 100 രൂപയാണ്, ഏറ്റവും കുറഞ്ഞ ചാർജ് 100 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ആ അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരത്തിനായിട്ട് 100 രൂപ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രശ്നത്തിലും, ഓരോ പ്രശ്നത്തിനും ഓരോ ചാർജായിരിക്കും ഞാൻ ഈടാക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ തൽക്കാലം 100 രൂപയാണ് ഞാൻ ചോദിക്കുന്നത് ദീപം കൊളുത്തുന്നതിന്, കാരണം എണ്ണയും തിരിയെല്ലാം വേണം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെയൊക്കെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ 70 34 766 363 ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. ഇത് ഞാൻ ഈ ഫോൺ നമ്പർ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം വന്ന് പറയുക. പറയുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ വ്യക്തതയോടുകൂടി സൂചിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ പേര്, കറക്റ്റ് പേര് വ്യക്തതയോടുകൂടി സൂചിപ്പിച്ചിട്ട് വേണം നിങ്ങൾ അതെനിക്ക് വാട്സപ്പിൽ നിങ്ങൾ അയച്ചു തരണം. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം അത് വളരെ വ്യക്തതയോടുകൂടി എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ തരിക. അതിനെല്ലാം വ്യക്തത വേണം, വളരെ വ്യക്തമായിട്ട് വേണം ചെയ്യേണ്ടത്. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ സ്ഫുടതയോടുകൂടി ഒന്നുകിൽ പറഞ്ഞ് എനിക്ക് തരിക അല്ലെങ്കിൽ എഴുതി തരിക. നിങ്ങളുടെ എന്താവശ്യമാണ്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ അത് പ്രാർത്ഥിക്കും. ഓക്കെ.